കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്ര ഒരു വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇ ഡിയെ സഹായിക്കാനാണെന്നും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയായതിനു മുമ്പുള്ള ചില ശ്രമങ്ങളാണെന്നും ഒക്കെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ യാത്രയെ സി പി എമ്മും മറ്റ് സൈബർ ടീമുകളും പരിഹസിക്കുന്നത് ഇതിനൊക്കെ തന്നെ സുരേഷ് ഗോപി ഇന്ന് വ്യക്തമായ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കരുമന്നൂരിൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം തന്നെ സഹായിക്കാനാണെന്ന സി പി എം ആരോപണം തള്ളിക്കൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ തിമിരം ബാധിച്ചവരാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നും ഇ ഡി വന്ന ശേഷമല്ല ഞാൻ ഈ വിഷയം ഉയർത്തിയതെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു മാവേലിക്കരയിൽ മറ്റിടങ്ങളിലെല്ലാം സമരത്തിനൊപ്പം ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള സൂചനയും ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞാണ് പദയാത്ര നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന് പറയുന്നവരോട് എന്ത് പറയാനാണെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ഞാൻ പഴയ ഒരു എസ് എഫ് എ കാരനാണ് അത് വിജയനും നയനാർക്കും അറിയാം പക്ഷേ ഗോവിന്ദൻ അറിയില്ലായിരുന്നു പദയാത്രയുടെ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു പദയാത്രയ്ക്ക് ശരീരം പൂർണ്ണമായും വഴങ്ങിയിരുന്നില്ല അതുമാത്രമല്ല ഉണ്ടായ അസ്വസ്ഥത മറ്റിടങ്ങളിലും പദയാത്രികൾക്കൊപ്പം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു കരിവിന്വർ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പ്രതിവിധി കാണേണ്ട വിഭാഗം ആരെല്ലാമാണോ അവരെല്ലാം ഒത്തൊരുമിച്ച് പ്രതിവിധി കാണുക തന്നെ ചെയ്യണം പദയാത്ര വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദിയെന്നും തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി വ്യക്തമാക്കി യാത്ര വിജയമാക്കിയ എല്ലാവർക്കും നന്ദി ഇന്നലെ യാത്രയെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഊഹാബോഹമാണെന്ന് തീർത്ത് പറയാൻ പറ്റില്ല വലിയ പോലീസ് സന്നാഹമല്ല ഉണ്ടായിരുന്നതെങ്കിലും ഷാഡോ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം യാത്ര വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു റോഡിന് ഇരുവശവും ഉണ്ടായിരുന്നവർ ബി ജെ പി പ്രവർത്തകരായിരുന്നില്ല ഈ കൊടും രാഷ്ട്രീയ ക്രൂരത സഹിക്കാനാകാത്തവരാണ് പദയാത്രയിൽ കണ്ടുചേർന്നത് പോലീസിനോടും മാധ്യമങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും നന്ദി പറയുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന സംഘശക്തിയല്ല എണ്ണത്തിന്റെ പെരുമയല്ല ഉദ്ദേശത്തിന്റെ പെരുമ തന്നെയാണ് വലുത് ഭയപ്പെടേണ്ട ജാഗ്രതയും വേണ്ട അപേക്ഷിക്കുകയാണ് ഭരണകർത്താക്കളോടാണ് ഇതിന് പ്രതിവിധി കാണേണ്ട വിഭാഗം ആരാണോ അവരെല്ലാം ഒത്തൊരുമിച്ച് പ്രതിവിധി കാണണം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അപജയമാണ് പദയാത്രയ്ക്കെതിരായ അനാവശ്യ പരാമർശങ്ങൾ കമ്മ്യൂണിസം അല്ല ലോകത്തിനാവശ്യം സോഷ്യലിസമാണ് അവർക്ക് സോഷ്യലിസം ഇല്ല കമ്മ്യൂണിസത്തിന്റെ തിമിരം ബാധിച്ചിരിക്കുകയാണ് ആദ്യം സംഭവിക്കേണ്ടത് ഇവിടെ ആയിരുന്നു അല്ലാതെ ബംഗാളിലല്ല അല്ല ഇടി വന്നതിന് ശേഷമുള്ള കരിവന്നൂരിൽ പിന്നാലെയല്ല ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര ബാങ്കിന്റെ മുന്നിൽ ഉണ്ണാമൃതം ഇരുന്നും കൊട്ടിയൂരും കൊട്ടിയത്തും ഇതുപോലെ പദയാത്ര നടത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് രാഷ്ട്രീയ പിൻബലം ഇല്ല പക്ഷേ മനുഷ്യരുടെ പിൻബലം എനിക്കുണ്ടായിരുന്നു ഒരു ഗ്രാമം മുഴുവനും എന്നോടൊപ്പം വന്നു പിറ്റേ ദിവസം അതിന് ഫലപ്രാപ്തി ഉണ്ടായി അതുപോലെയുള്ള പരിഹാര മാർഗത്തിനു വേണ്ടിയാണ് ഞാൻ പദയാത്ര നടത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ യാത്രയുടെ സൂചന കൊടുത്ത് ഒരു വർഷം കാത്തിരുന്നാണ് ഞാൻ വന്നത് ഞാൻ വരുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഈ ഡി വന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു സഹകരണ കൊള്ളക്കെതിരെയാണ് ഇന്നലെ കരിവന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പദയാത്ര സംഘടിപ്പിച്ചത് കനത്ത മഴയിലും വൻ ജനാവലി യാത്രയെ അനുഗമിക്കുകയായിരുന്നു കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരിച്ചു കിട്ടാതെ മരിച്ചവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചനയോടെയാണ് പദയാത്ര തുടങ്ങിയത് പിന്നാലെ ബംഗ്ലാവ് സെന്ററിൽ ഗാന്ധി പ്രതിമയിലും പുഷ്പങ്ങൾ അർപ്പിച്ചു രാഷ്ട്രീയമല്ല മനുഷ്യത്വമാണ് പദയാത്രയും കാരണമെന്നും സഹകരണ അഴിമതിക്കെതിരെ സംസ്ഥാനത്തെ മറ്റിടങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും രാഷ്ട്രീയപരമായ വലിയ ചർച്ചകൾക്കിടയിലും മാധ്യമങ്ങൾക്കുൾപ്പെടെ വിഷയത്തിൽ ചർച്ച ചെയ്യാത്ത നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം സുരേഷ് ഗോപി സംഘടിപ്പിച്ചത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകസനം എന്നുള്ള വാദങ്ങൾക്ക് അദ്ദേഹം ഇന്ന് നല്ല കനക്കൻ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിലും കരുവനൂർ സമരം എങ്ങനെയായിരിക്കും ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുക സുരേഷ് ഗോപി മുന്നോട്ട് പോകുപോകുക എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം